ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വൺ പീസ് അംബ്രല്ലയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. രണ്ട് സൈഡിലും പോക്കറ്റോടുകൂടിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്കിത് ഫ്രോക്ക് മോഡൽ, ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഫ്രോക്ക് മോഡലായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ ക്ലോത്താണ്, 2.5 മീറ്ററിൻ്റെ കോട്ടൻ്റെ ക്ലോത്ത്. ഇതിന് വിഡ്ത്ത്, നല്ലോണം വിഡ്ത്തുള്ള ക്ലോത്തിലാണ് നമുക്ക് വൺ പീസ് അംബ്രല്ല ചെയ്യാൻ പറ്റുള്ളൂ. 57 ഇഞ്ചോളം വിഡ്ത്ത് ഈ ക്ലോത്തിനുണ്ട്. ക്ലോത്ത് ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നീളത്തിൽ ഇത് രണ്ടാക്കി, ഈ ക്ലോത്ത് രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡ് വശം ഓപ്പൺ ആയിട്ടുള്ള സൈഡ് വശമാണ്. ഞാൻ ഈ സൈഡിൽ നിന്നും ഇതുപോലെ ക്ലോത്ത് പിടിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. അതായത് ഡയഗണലായിട്ടാണ് ഇവിടെ നമ്മൾ വൺ പീസ് അംബ്രല്ലയ്ക്ക് വേണ്ടി നമ്മൾ ക്ലോത്ത് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ ഒരു കോൺ ഷേപ്പിലാണ് നമുക്ക് ക്ലോത്ത് കിട്ടുന്നത്. ഇതുപോലെയാണ് താഴത്തേക്കുള്ള ഇറക്കം വരുന്നത്. കുറച്ച് ഭാഗം താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ മുകളിൽ നിന്നാണ് നമ്മൾ മാർക്കിങ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ എത്രയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് ആണ് നമ്മൾ നോക്കുന്നത്. എനിക്കിവിടെ 6.25 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് ഷോൾഡർ 6.25 വരുന്നത്, ആ ഭാഗത്ത് ഇതുപോലെ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണ് വരുന്നത്, അത് എവിടെ ഏത് ഭാഗത്താണ്, ആ ഭാഗത്ത് എവിടെയാണ് വരുന്നത്, അവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ഷോൾഡറിന് വേണ്ടി 6.25 ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഒന്നും കൂടി നമ്മൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഷോൾഡറിൻ്റെ ലൈൻ വരച്ചു കൊടുത്തത് താഴേക്ക് ആം ഹോള് എൻ്റെ 7 ഇഞ്ചാണ്. ആ ആം ഹോള് 7 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 11.5 ഇഞ്ചിൽ നമ്മളവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂട്ടി 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ചെസ്റ്റിൻ്റെ വിഡ്ത്തും വേസ്റ്റിൻ്റെ വിഡ്ത്തും ഇതുപോലെ നമ്മൾ സ്കെയിൽ വെച്ച് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ബാക്ക് ആം ഹോള് ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് 1.5 ഇഞ്ച് നമ്മൾ ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്നും ഇതുപോലെ നമ്മൾ ടേപ്പ് പിടിക്കുക. ഞാനിവിടെ 44.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 46 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ടേപ്പ് പിടിച്ച ഭാഗം നമ്മൾ അതുപോലെ തന്നെ പിടിക്കുക. അതിനുശേഷം നമ്മൾ ചുറ്റും ഇതുപോലെ 46 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോർണറിൽ നിന്ന് വേണം നമ്മൾ ചുറ്റും 46 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് ലെങ്ത്തിൽ താഴത്തെ ഭാഗത്ത് രണ്ട് പീസ് നമുക്ക് യോജിപ്പിച്ചെടുക്കേണ്ടി വരും. കുറച്ച് ആ വിരിവ് കുറച്ച് കുറവുണ്ട് താഴത്തെ ഭാഗത്ത്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്തും ആ അറ്റത്തെ ഭാഗവും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ വേസ്റ്റിൻ്റെ വിഡ്ത്തിലേക്ക് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ആ ഭാഗത്തേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് യോജിപ്പിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വൺ പീസ് അംബ്രല്ല നമുക്ക് ഫ്രോക്ക് പോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന് നെക്ക് വിഡ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ ഷോൾഡർ മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് തന്നെ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. താഴേക്ക് ഞാൻ 5.25 ഇഞ്ചിലാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് 4.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഒരു ബോക്സ് ഷേപ്പ് വരച്ചെടുത്ത് ഞാനിവിടെ യുനെക്കാണ് ചെയ്യുന്നത്. വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒറ്റ പീസിൽ നമുക്കിതുപോലെ നമുക്കൊരു കുർത്തി വേഗം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആംഹോള് വഴി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം.
നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് താഴത്തെ ലെങ്ത് കുറച്ച് കുറവുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പീസ് ഇതുപോലെ എടുക്കുക. അതിന് അത് നമ്മൾ അര ഇഞ്ചോളം നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. കാരണം നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ താഴത്തെ പീസിൻ്റെ അതേ എന്താ പറയുക അതേ ഷേപ്പിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ അമ്പർലക്ക് ക്ലോത്ത് എടുക്കുമ്പോൾ ചെറിയ ചെറിയ ഡിസൈനുള്ള ക്ലോത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ അതെല്ലാം തല തിരിഞ്ഞ് പോകും. അതുകൊണ്ട് ചെറിയ ഡിസൈൻ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് എടുത്താലും നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പീസ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസും നമ്മൾ ആ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റ് കയറ്റി വെച്ചിട്ട് നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ താഴത്തെ പീസിലും ഇതുപോലെ നമ്മൾ പിൻകുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ബാക്ക് പാർട്ട് നമുക്ക് മാറ്റിയിടാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിലുള്ള ആം ഹോളും നെക്കിൻ്റെ ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലാക്കി ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ക്ലോത്ത്. അപ്പോൾ നമ്മുടെ സൈഡിൽ ഫോൾഡഡ് സൈഡും അപ്പുറത്തെ സൈഡാണ് ഓപ്പൺ സൈഡ് വരുന്നത്. അപ്പോൾ ഞാൻ കൈമുട്ട് വരെയുള്ള സ്ലീവാണ് എടുക്കുന്നത്. ഇതിൻ്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.25 ഇഞ്ചാണ്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 13.5 ഇഞ്ചിലാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അവിടെ നിന്നും ഈ ഓപ്പൺ സൈഡിൽ നിന്ന് ഞാൻ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് 6.25 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 7.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ആ റൗണ്ടിലേക്ക് നമ്മൾ ആ സ്ലീവിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മാർക്ക് ചെയ്ത ഭാഗം. ഇനി നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇനി സ്ലീവ് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ ആം ഹോളിൽ കുഴിച്ച് കട്ട് ചെയ്തപോലെ തന്നെ സ്ലീവിലും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ആ ഭാഗത്ത് നമ്മളൊരു ചെറിയ കട്ടിങ് കൂടിയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവിന് ഞാൻ രണ്ട് ബോർഡർ പോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസൈൻ ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് കളറിലുള്ള രണ്ട് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി വരുന്നത് 1.25 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത്. നീളം വരുന്നത് ആ സ്ലീവിൻ്റെ കൈവണ്ണത്തിൻ്റെ അതേ നീളം തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളറിലുള്ള ക്രോസ് പീസാണ് ജോയിൻ ചെയ്തെടുത്തത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1.25 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഇത് രണ്ടാക്കി മടക്കിയിട്ട് ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇപ്പം ഞാൻ ചെറിയ കട്ടിങ്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയ പൈപ്പിംഗ് വരുന്ന രീതിയിൽ, ഞാൻ ഫുള്ളായിട്ട് മടക്കിയെടുക്കുന്നില്ല, ഒരു ചെറിയ പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതുപോലെ പുറത്തേക്ക് ഇത്തിരി കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അരികുവശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ബാക്ക് പാർട്ടിലും ഇതുപോലെ തന്നെ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ബാക്ക് പാർട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഞാനിവിടെ ചെറിയ കട്ടിങ്സും ആ നെക്കിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. എനിക്കിവിടെ ഞാൻ ബാക്ക് പാർട്ടിൽ പൈപ്പിംഗ് വെക്കുന്നതുകൊണ്ട് ഞാൻ സാധാരണ രീതിയിലാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ നമ്മൾ ക്രോസ് പീസ് നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ച് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവിൻ്റെ റോങ് സൈഡിൽ നമ്മൾ ആ ബോർഡറിന് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന പീസ് ഇതുപോലെ അതിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ രണ്ട് പീസിലും ഇതുപോലെ നമ്മൾ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് നല്ല അവസ്ഥയ്ക്ക് തിരിച്ചിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പൈപ്പിംഗ് പോലെ സ്ലീവിൻ്റെ ആ താഴെയും ആ ഗ്രീൻ കളറിലുള്ള ആ ക്ലോത്ത് കാണുന്ന രീതിയിൽ, ഒന്ന് ചെറുതായി കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ രണ്ട് സ്ലീവിലും അതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോർഡർ പോലെ വെച്ചത് നമ്മൾ ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെയും ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അടുത്ത സ്ലീവിലും ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിലും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നും. എവിടെയാണ് നമുക്ക് പോക്കറ്റ് വേണ്ടത് അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 18 ഇഞ്ചിലാണ് പോക്കറ്റ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആ 18 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ 1 ഇഞ്ചാണ് സ്ലീവിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത്. ആ തയ്യൽ തുമ്പ് നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്യുക. നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ആ ഭാഗം വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ്, അവിടെ വരെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ആ പോക്കറ്റ് വരുന്ന ഭാഗത്ത് നമ്മുടെ കൈ കയറാവുന്ന രീതിയിൽ വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ. എനിക്കിവിടെ ഒരു 6 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും താഴേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. നമ്മൾ പോക്കറ്റ് വെക്കുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ ഭാഗം വരുന്ന ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഭാഗം ഇതുപോലെ നമ്മൾ രണ്ടാക്കി മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പോക്കറ്റിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ ആ മാർക്കിങ് ചെയ്തെടുക്കണം. അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ 6 ഇഞ്ചാണ് നമ്മളവിടെ നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി കൊടുത്തത്. ഇനി നമ്മൾ സൈഡ് വശത്ത് നമ്മൾ തയ്യൽ തുമ്പിട്ടത് 1.5 ഇഞ്ചാണ്. ആ തയ്യൽ തുമ്പാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് പോക്കറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ നീളം വരുന്നത് 10 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി വരുന്നത് 7.5 ഇഞ്ചാണ്. അങ്ങനെ 2 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ നീളത്തിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ തുടക്കത്തിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 6 ഇഞ്ച് നമ്മൾ പോക്കറ്റിന് വേണ്ടി എടുത്തത് 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ നമ്മൾ ചെറിയ കട്ടിംഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ടിംഗ് ഇട്ട ഭാഗം നമ്മളിതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. താഴത്തെ പീസ് നമ്മൾ ബാക്കിലേക്കാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇങ്ങനെ മടക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മടക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ കുർത്തി ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ആ കട്ട് ചെയ്ത ഒരു പീസ് എടുക്കുക. കട്ട് ചെയ്ത ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ കുർത്തിയിലേക്ക് മാർക്ക് ചെയ്ത ആ ലൈനിലാണ് പോക്കറ്റിൻ്റെ ആ പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ആ അറ്റത്ത് വെച്ച് കൊടുക്കരുത്. ആ ലൈൻ എവിടെയാണ് വരച്ചിരിക്കുന്നത് ആ ഭാഗത്ത് വേണം നമ്മൾ ആ പീസിൽ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ മടക്കിയും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ കറക്റ്റായിട്ട് ആ ലൈനിലേക്ക് ഈ പീസ് ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ പിൻകുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ താഴത്തെ പീസിൽ നമ്മൾ പോക്കറ്റിൻ്റെ അടുത്ത പീസ് വെച്ച് കൊടുക്കുക. അതായത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്ക് പീസിൽ കുർത്തിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ നേരത്തേത്തെ ഒരു പീസും കൂടിയുണ്ട്. ആ പീസ് നമ്മളിതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പാർട്ടിൽ ഈ പീസ് സ്റ്റിച്ച് ചെയ്യുക, ബാക്ക് പാർട്ടിൽ മറ്റേ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 പീസും ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ഇനി നമ്മൾ ബാക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പീസ് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. ഫ്രണ്ട് പീസും ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ പോക്കറ്റിൻ്റെ പീസ് നല്ല വശമാണ് ഇപ്പോൾ ഇതിൻ്റെ അതായത് കുർത്തിയുടെ ഉൾസൈഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ചീത്ത സൈഡ് രണ്ടിൻ്റെയും ചീത്ത സൈഡ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇനി നമ്മൾ 6 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഇതുപോലെ നമ്മൾ കൈ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പോക്കറ്റിന് ഒന്നോരം ലെങ്ത്ത് വേണമെന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരു ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് എൻ്റെ പോക്കറ്റ് വരുന്നത്. അത് നമ്മളവിടെ മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിലേക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് നമുക്ക് കുർത്തി കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രോക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഒറ്റ കട്ടിങ്ങിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.